ഏതായാലും ചീഫ് ജസ്റ്റിസിന്റെ വിധി പ്രസ്താവം അവസാനിക്കുകയാണ്. നമ്മൾ നേരത്തെ രജനി സംസാരിച്ച പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ഈ പൂർണ്ണ സംസ്ഥാന അധികാരം എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കോടതി ചില വാദപ്രതിവാദങ്ങളിലേക്കും ഒരു നിയമ ചോദ്യം ഉയർത്തിയിരുന്നു. ഇപ്പോൾ അതിന് CJ മറുപടി പറയുന്നത്, ജമ്മു കാശ്മീർ റീ ഓർഗനൈസേഷൻ വാലിഡിറ്റി ST വി ഡു നോട്ട് ഫൈൻഡ് നെസസറി ടു ഡിറ്റർമൈൻ വെതർ ജമ്മു ആൻഡ് കാശ്മീർ റീ ആക്ട് വാസ് ഇൻവാലിഡ്. 2019 ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് അതിനെ റീ ഓർഗനൈസ് ചെയ്യുന്ന നടപടി ഇൻവാലിഡ് ആണെന്ന് ഞങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും സുരക്ഷാ കാരണങ്ങളെ അടക്കം കോടതി ഇക്കാര്യത്തിൽ പരിഗണിക്കുന്നു എന്ന് കോടതി പറയുന്നു. മാത്രമല്ല 2024 സെപ്റ്റംബറിനുള്ളിൽ തന്നെ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തി അതിന് പൂർണ്ണ അധികാരം, സംസ്ഥാന അധികാരം കൊടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി സുപ്രീംകോടതി നൽകിയിരിക്കുകയാണ്. നേരത്തെ പ്രശാന്ത് പത്മനാഭൻ അടക്കം സൂചിപ്പിച്ച ഒരു കാര്യം അതായിരുന്നു, 2019 ഈ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ പാർലമെൻറ്റിൻ്റെ ഒരു അധികാരം അതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ കാര്യങ്ങളൊന്നും തന്നെ കോടതി ഇടപെടുന്നില്ല. പക്ഷേ വി ഡയറക്ട് ദാറ്റ് സ്റ്റെപ്സ് ഷാൾ ബി ടേക്കൺ സോ ദാറ്റ് ഇലക്ഷൻസ് ആർ ഹെൽഡ് ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ബൈ September 2024 ആൻഡ് സ്റ്റേറ്റ്ഹുഡ് ഷാൾ ബി റീസ്റ്റോർഡ് ആസ് സൂൺ ആസ് പോസിബിൾ. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്രയും വേഗം ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി തിരികെ നൽകണം. September 2024 ജമ്മു കാശ്മീരിൻ്റെ തെരഞ്ഞെടുപ്പ്, ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. 2024 സെപ്റ്റംബറോടെ ജമ്മു കാശ്മീർ നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് നടത്താനും എത്രയും പെട്ടെന്ന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിധി പ്രസ്താവമായി വരികയാണ്. ഏതായാലും 2024 സെപ്റ്റംബറിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകുകയാണ്. ഏതായാലും മെയ് മാസത്തോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ 2024 തീരും. അതിനുശേഷം 2024 സെപ്റ്റംബറോടുകൂടി ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് ജമ്മു കാശ്മീർ നീങ്ങണം. അതിന് ഒരു പ്രത്യേക പദവി അല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ പദവി തിരികെ നൽകണം എന്നുള്ള നിർദ്ദേശം ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുകയാണ്.